ഇപ്പോൾ ബഹുമാനപ്പെട്ട മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പളിന് കിട്ടിയ ഒരു കത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് മാഡം അത് ഈ പറഞ്ഞതുപോലെ മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പൾ എന്ന് പറയുന്ന ആൾ സർജറിയോ തിയേറ്ററോ ആയിട്ട് ബന്ധമൊന്നും ഇല്ലാത്ത ആളൊന്നുമില്ല കേട്ടോ. 32 വർഷം അനസ്തേഷ്യ എന്ന് പറയുന്ന സ്പെഷ്യാലിറ്റി എനിക്ക് തോന്നുന്നു കേരളത്തിൽ തന്നെ മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ ഇപ്പോൾ ഉള്ളതിൽ വെച്ച് ഏറ്റവും കൂടുതൽ നാൾ ഒരു തിയേറ്ററിൽ കാരണം സർജന്മാർ നേരത്തെ സൂചിപ്പിച്ച പോലെ ഒരു യൂണിറ്റിലെ സർജൻ ഒരാഴ്ചയിൽ 2 പ്രാവശ്യം കയറുമ്പോൾ അനസ്തേഷ്യസിൻ്റെ ജീവിതം മുഴുവൻ തിയേറ്ററിലാണ്. 10-32 വർഷമായിട്ടും മാഡം പ്രിൻസിപ്പളായിട്ട് കുറച്ച് നാളെ ആയിട്ടുള്ളൂ. അത്രയും വർഷം തിയേറ്ററിൽ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് മാഡം എന്നും കൂടി ഈ സ്ഥാപന മേധാവി എന്നതും കൂടി നമ്മളൊന്ന് ഓർക്കേണ്ടതുണ്ട്. അപ്പോൾ അതൊരു കമ്മിറ്റിക്ക് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ കമ്മിറ്റിക്ക് കൊടുക്കുമ്പോൾ നമ്മളിതിൽ മറ്റൊരു പശ്ചാത്തലം പരിശോധിക്കേണ്ടതുണ്ട്. ഇന്ത്യയിൽ വൈദ്യശാസ്ത്ര വിദ്യാഭ്യാസം നിയന്ത്രിക്കുന്ന ആരാണ്? അത് NMC ആണ്. അതിനുമുമ്പ് അത് MCI മെഡിക്കൽ കൗൺസിൽ ഓഫ് ഇന്ത്യ. കേരളത്തിൽ അതിന് ആരോഗ്യ സർവകലാശാലയുണ്ട്. ഇവരുടെയൊക്കെ ഗൈഡ്ലൈനുകളിൽ വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് എന്ന് നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇത്തരത്തിലുള്ള ഗൈഡ്ലൈനുകൾ നമ്മുടെ രാജ്യത്തില്ല. ഒന്നാമത്തെ ഒരു പ്രശ്നം അതാണ്. അപ്പോൾ ഗൈഡ്ലൈനുകൾ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്തുമാകാമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് ഈ ഞാൻ ഇതുമായി ബന്ധപ്പെട്ട് കുറച്ച് ഞാൻ കൂടി ജോലി ചെയ്യുന്നൊരു സ്ഥാപനമായതുകൊണ്ടും എൻ്റെ വ്യക്തിപരമായ ചില അന്വേഷണങ്ങൾ നടത്തിയപ്പോഴും മനസ്സിലാകുന്നത് ഇവിടെ ഇത്തരത്തിലുള്ള ഒരു പ്രശ്നം നേരത്തെ റിപ്പോർട്ട് ചെയ്തതായി രേഖകളിലൊന്നുമില്ല. ഇനി ആരെങ്കിലും സംസാരിച്ചിരുന്നോ പിന്നെ വന്നിട്ടുള്ളതാണോ എന്നറിയില്ല. പക്ഷേ പരമപ്രധാനമായി രോഗി കേന്ദ്രീകൃതമായ ഒരു ആശുപത്രിയിൽ ഒരു ഇൻഫെക്ഷൻ്റെ നോക്കൂ, നമ്മൾ ഈ പാനലിലിരിക്കുന്ന 5 പേർക്കും ഇന്നോ നാളെയോ മറ്റന്നാളോ ഒക്കെ തന്നെ ഒരു ശസ്ത്രക്രിയയ്ക്കായി ഒരു സ്ഥാപനത്തിലേക്ക് പോകേണ്ടി വന്നേക്കാം. അവിടെ ഏറ്റവും പരമപ്രധാനമായ കാര്യം ഒരു ആശുപത്രി നോക്കുന്നത് ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ തന്നെയാണ്. ഈ ഇൻഫെക്ഷൻ കൺട്രോൾ പ്രോട്ടോകോൾ ഒരു തിയേറ്ററിൽ കൊണ്ടുവരുന്നത് വെറുതെ ഒന്നുമല്ല കേട്ടോ. ഡോക്ടർ ഫിലിപ്സ് എന്നൊക്കെ ഉള്ളതുകൊണ്ട് വ്യക്തമായിട്ട് ഈ തിയേറ്ററിന് ഒരു പ്രീ ബഫർ ഏരിയയുണ്ട്, ഒരു ബഫർ ഏരിയയുണ്ട്, തിയേറ്ററുണ്ട്. ഈ പ്രീ ബഫർ ഏരിയ വരെ ബൈസ്റ്റാൻഡേഴ്സും ഒക്കെ എത്തുള്ളൂ. പല ആശുപത്രികളും പ്രീ ബഫർ ഏരിയയിലും അവിടെ എത്താറില്ല. പിന്നെ ബഫർ ഏരിയയിലേക്ക് ആശുപത്രി ജീവനക്കാരും ഈ രോഗിയും മാത്രമാണ്. ഒരു രോഗിയെ സർജറിക്ക് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാണ് നമ്മൾ അറിയേണ്ടതുണ്ട്. അതിന് തലേന്ന് വന്ന് രാവിലെയും ചെയ്ത പ്രിക്കോഷൻസ് അതിന് ശേഷമാണ് ഈ തിയേറ്ററിലേക്ക് കൊണ്ടുചെല്ലുന്നത്. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്ത് രോഗി കേന്ദ്രീകൃതമായി പ്രവർത്തിക്കുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഡിമാൻഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ട് അതിന് മുമ്പുള്ള പ്രോട്ടോക്കോളുകളോ മറ്റെന്തെങ്കിലും ഉണ്ടോ എന്നാണ് നോക്കുന്നത്. ആ പ്രോട്ടോക്കോളുകൾ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് കാര്യങ്ങൾ പോകേണ്ടതുണ്ട്. അല്ലെങ്കിൽ രോഗിയുടെ ജീവിതം അപകടത്തിലാകുന്ന അവസ്ഥയിൽ അത് ആർക്ക് സംഭവിക്കാവുന്നതാണ്. അത് ഒഴിവാക്കുക എന്നുള്ളതാണ് നമ്മുടെ പരമപ്രധാനമായ ഉദ്ദേശം. അപ്പോൾ നേരത്തെ അങ്ങയുടെ ഇപ്പോൾ ചർച്ചയുടെ ഒരു ഇത് ടൈറ്റിൽ തന്നെ വിശ്വാസത്തിന് ചികിത്സ വേണമെന്നുള്ളതാണ്. നോക്കൂ, അങ്ങനെ നമ്മൾ കൂട്ടിക്കെട്ടേണ്ട ആവശ്യമൊന്നുമില്ല. വിശ്വാസം എന്ന് പറയുന്നത് അതെ, എനിക്കത് വളരെ പ്രോട്ടോകോൾ ലംഘിച്ചുകൊണ്ടാണെങ്കിൽ പോലും അതെ തങ്ങൾക്ക് ഈ ഗൈഡ്ലൈൻ ഇളവ് വേണമെന്ന് ആവശ്യപ്പെടുന്ന വിശ്വാസത്തിന് ചികിത്സ വേണമെന്നുള്ളതാണ് ചോദ്യം. വിശ്വാസം എന്ന് പറയുമ്പോൾ അത് തീർച്ചയായിട്ടും ശാസ്ത്രവും വിശ്വാസം തമ്മിൽ പരസ്പര പൂരകമാണോ എന്നുള്ളൊരു ചർച്ച നമുക്കുണ്ടല്ലോ. ഇത്തരത്തിൽ വിശ്വാസശാസ്ത്രവും പരസ്പര പൂരകമല്ല. അടിസ്ഥാനപരമായി അങ്ങനെ ആവാനും സാധിക്കില്ല. വിശ്വാസം എന്ന് പറയുന്നത് ചില ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ, അത് ലോകത്തുള്ള ഏത് മതവുമാകട്ടെ ആ ഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് പോകുന്ന ശാസ്ത്രം അങ്ങനെയല്ല. ശാസ്ത്രം പരീക്ഷണ നിരീക്ഷണങ്ങളിലൂടെ എത്തുന്ന നിഗമനങ്ങളുടെ ആകെത്തുകയാണ്. അത് മാറുന്നുണ്ട്. ഇന്നത്തെ ശാസ്ത്രമെന്ന് നാം വിശ്വസിക്കുന്ന പോലെ നാളെ ശാസ്ത്രമല്ലാതായിരിക്കാം. ശാസ്ത്രം പുതിയ തെളിവുകൾ കൊണ്ടുവരുമ്പോൾ പഴയതിനെ നിരാകരിക്കുകയും പുതിയത് നല്ലതാണെങ്കിൽ പുതിയതിനെ സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ വിശ്വാസം അങ്ങനെയല്ല. വിശ്വാസം അന്നും ഒന്നാണ്, ഇന്നും ഒന്നാണ്, എന്നും ഒന്ന് ആയിരിക്കുകയും ചെയ്യും. അപ്പോൾ അത്തരത്തിലുള്ള വിശ്വാസത്തെ എപ്പോഴും മാറുന്ന, ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ശാസ്ത്രവുമായി നമ്മൾ കൂട്ടിക്കെട്ടേണ്ട യാതൊരു ആവശ്യമില്ല. ഇവിടെ ഞാൻ പറഞ്ഞ പോലെ വെയർ കസ്റ്റമർ ഈസ് ദ കിങ്, എബവ് ഓൾ ഡു നോട്ട് ഹാം എന്ന് പറയുന്ന 2 പ്രിൻസിപ്പിൾസ് മാത്രം എടുത്തുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. അതിൽ നമുക്ക് ഉത്തരം വളരെ വ്യക്തമാണ്.